പെട്രോൾ ഡീസൽ പോലുള്ള ഇന്ധനങ്ങളുടെ വില വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നിയന്ത്രിക്കാത്തത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒരു പഞ്ചാമൃത സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കൊണ്ടുവന്നു. ഇതിനും പെട്രോൾ വില കൂടുന്നതിനും എന്താണ് കാരണം? സൂര്യൻ്റെ ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന പുതിയ ടേം വരുന്നു. ഇതിനെല്ലാം കാരണം ഒരൊറ്റ സംഗതിയാണോ അല്ലെങ്കിൽ ഒരൊറ്റ സിസ്റ്റമാണോ? സൂര്യൻ ഭൂമിയുടെ ഏറ്റവും വലിയൊരു എനർജി സോഴ്സാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് ഒരുപാട് എനർജികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ 70% ഊർജ്ജം ഭൂമിയിലേക്ക് സൂര്യൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന ഊർജ്ജത്തെ അല്ലെങ്കിൽ ഈ റേഡിയേഷനെ ഷോർട്ട് വേവ് റേഡിയേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ ഷോർട്ട് വേവ് റേഡിയേഷൻ വരുന്ന ഭൂമി ഇത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ തിരിച്ചയക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ പറയുന്നതിനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോകുന്ന റേഡിയേഷനെ ലോങ് വേവ് റേഡിയേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ വരുന്ന ചൂടെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുണ്ടെങ്കിൽ, ഏകദേശം ശാസ്ത്രം പറയുന്നത് ഒരു -17 degrees എന്നുള്ള തോതിൽ ഭൂമി തണുത്തുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഭൂമിയിൽ തട്ടി അതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ഒരു -17 degrees എന്നുള്ള ഒരു സർഫസ് ടെമ്പറേച്ചറിൽ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഭൂമിയിലുണ്ടാകുന്ന സ്വാഭാവികമായുള്ള ചില മാറ്റങ്ങൾ കൊണ്ട് ഭൂമിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ആവാതെ നമുക്ക് അല്ലെങ്കിൽ മരങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം ജീവിക്കാൻ പറ്റിയ ഒരു ടെമ്പറേച്ചറിലാണ് ഇന്ന് ഭൂമിയുള്ളത്. അതായത് ഏകദേശം -17 degrees എന്നുള്ളതിന് ഉയർന്നിട്ട് +15 degrees എന്നുള്ള ആവറേജ് സർഫസ് ടെമ്പറേച്ചറിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായുള്ള ഒരുപാട് വാതകങ്ങളുണ്ട്, ഒരുപാട് ഗ്യാസുകളുണ്ട്. അതായത് മീഥേനായാലും നീരാവി ആയാലും ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും ജീവികൾ ചത്തുണ്ടാകുന്നതുമായ ഈ കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടിയിട്ട് ഭൂമിയുടെ പുറമെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഭൂമിയിലുണ്ടാകുന്ന ഈ സ്വാഭാവികമായിട്ട് ഗ്യാസുകൾ ഭൂമിയിൽ നിന്ന് പുറത്തു പോകാതെ ഭൂമിയിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ പോയിട്ട് ഒരു ലെയറുകളായി അടുക്കടുക്കായിട്ട് അത് അവിടെ സ്ഥിതി ചെയ്യുന്നു. ഒരു മേഘപാളികൾ അവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ മേഘപാളികൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഈ വേവ്സുകളെയെല്ലാം, ഈ ലോങ് വേവ് വേവ്സുകളെയെല്ലാം അബ്സോർബ് ചെയ്യുന്നു. ഇത് പിടിച്ചു നിർത്തിയിട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് അതിൽ സംഭരിച്ചു വെക്കുന്നു. അങ്ങനെ ഒരുപാട് മേഘപാളികളുണ്ട്. അതെല്ലാം ഇതിങ്ങനെ ഈ ഒരു സൂര്യനിൽ നിന്നുള്ള എനർജിയെ പിടിച്ചിരിക്കുന്നു, അതായത് ചൂടിനെ പിടിച്ചു വെക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ചൂടിനെ പിടിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഭൂമിയിൽ ഒരു ചൂടിനെ നിലനിർത്തും. ഈ മേഘപാളികൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പുതപ്പ് കൊണ്ട്, ഈ ഒരു ലെയർ കൊണ്ട് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചൂടിനെ നിലനിർത്തും. ഇങ്ങനെ ചൂടിനെ നിലനിർത്തിക്കൊണ്ടാണ് ഈ മൈനസിൽ നിന്ന് ഈ പ്ലസ്സിലേക്ക് ഇന്ന് കാണുന്ന ഭൂമി ഉയർന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഗ്യാസുകൾ ഉണ്ടാക്കുന്ന ഈ ലെയർ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെയൊരു സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി കൂടുണ്ടാക്കും. ഈ അതിനുള്ളിലാണ് ഇവർ കൃഷി ചെയ്യുക. അത് ഈ സൂര്യനിൽ നിന്ന് പ്രകാശത്തെ ഒരു നിശ്ചിത ചൂടിനെ ത്വരിതപ്പെടുത്തിയിട്ട് അളവിനനുസരിച്ച് വെച്ചിട്ട് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റ് തന്നെയാണ്, അതായത് ഈ ഒരു സിസ്റ്റം തന്നെയാണ് അതും ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഒരുപാട് വ്യവസായികളും ഇൻഡസ്ട്രികളും എല്ലാം വന്നതുപോലെ പെട്രോൾ ഡീസൽ പോലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളും എല്ലാം സജീവമായി. അതിനുശേഷം ഈ ഇതെല്ലാം പുറത്തുവിടുന്നത് കൽക്കരിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പെട്രോൾ ആണെന്നുണ്ടെങ്കിലും പുറത്തുവിടുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ കാർബൺ ഡയോക്സൈഡ് സ്വാഭാവികമായും ഈ ഹരിതഗൃഹ വാഹകങ്ങൾ, അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ലെയറായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികം ഉണ്ടാകുന്ന ചൂടിനേക്കാൾ ഒരുപാട് ചൂട് കൂടുന്നു. കാരണം ഈ ലെയറുകളെല്ലാം എന്ത് ചെയ്യും, ഈ സൂര്യനിൽ നിന്ന് പോകുന്ന ഈ രക്ഷമികൾ അല്ലെങ്കിൽ ഈ ഒരു ചൂടിനെ വീണ്ടും പിടിച്ചു വെക്കും. അങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ഈ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് +15 degrees നിന്ന് ഉയരാൻ കാരണം, അതായത് ചൂട് കൂടാൻ കാരണം, ഈ അടുത്തായിട്ട് ഒരുപാട് ചൂട് കൂടുതലാണ് എന്നുള്ളതിന് കാരണം ഇതാണ്. ഇങ്ങനെയുള്ള കാർബൺ ഡയോക്സൈഡുകളെല്ലാം ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുന്നത്, അതായത് ചൂട് കൂടാൻ കാരണമാകുന്നു എന്ന് പറയുന്നു. ഇതിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത്. ഇങ്ങനെ ആഗോള താപനം ഉണ്ടാകുന്നത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ചൂട് കൂടുമ്പോൾ ഈ മഞ്ഞുമലകൾ ഉരുകാൻ തുടങ്ങും. ഈ മഞ്ഞുമലകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ജലസ്രോതസ് എന്ന് പറയുന്നത് ഭൂമിയുടെ 98% ജലസ്രോതസ് എന്ന് പറയുന്നത് ഒന്ന് കടലിലും മറ്റത് ഈ ഐസ് കട്ടകളായിട്ട്, ഈ ആർട്ടിക് അന്റാർട്ടിക് പോലുള്ള സ്ഥലങ്ങളിൽ ഐസായിട്ട് ആണ് നിലനിൽക്കുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന 2% 1% ആർക്കോ ഉപകാരമില്ലാതെ എങ്ങോട്ടോ പോകുന്നു.
ബാക്കിയുള്ള ഈ 1% നമ്മളെ ഇക്കണ്ട മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ മഞ്ഞുമലകൾ ഉരുകാൻ തുടങ്ങിയാൽ ഒരുപാട് ശുദ്ധജല സ്രോതസ്സുകളാണ്, അതായത് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നതും എല്ലാം ഈ മഞ്ഞുമലകളിൽ നിന്ന്. അങ്ങനെ ഈ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങുന്നു. നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മഞ്ഞുമലകൾ, അതായത് ഇന്ത്യയുടെ 75% അത്രയും വലുപ്പമുള്ള മഞ്ഞുമലകൾ ഒഴുകി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് അടർന്നു മാറി ഒഴുകി നടന്ന് ഏതെങ്കിലും തീരത്ത് അടിയും. അങ്ങനെ തീരത്ത് അടിയുമ്പോൾ അവിടെയുള്ള കാലാവസ്ഥയിൽ നിന്ന് മാറ്റം വരും. മാത്രമല്ല ഈ മഞ്ഞുമലകൾ ഉരുകുന്ന സമയത്ത് മഞ്ഞുമലകൾ ഉരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വെള്ളമായിട്ട് മാറി വെള്ളം കൂടും. അങ്ങനെയുള്ള ഈ ജലം എല്ലാം ഒഴുകി പോകുന്നത് കടലിലേക്കാണ്. ഇങ്ങനെ കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ കടലിലെ വെള്ളം ഉയരും. അതായത് മഞ്ഞുമലകളിലെ വെള്ളമെല്ലാം കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കടലിലെ വെള്ളം സ്വാഭാവികമായിട്ടും ഉയരും. ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഉയരും മാത്രമല്ല, ഈ ചൂട് കൂടുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം ചൂടാൻ കാരണമാകും. ഇങ്ങനെ വെള്ളം ചൂടാകുമ്പോൾ ഒരുപാട് നീരാവി ഉണ്ടാകും. അതേപോലെ തന്നെ വെള്ളം ചൂടാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ വോളിയം കൂടും. അതിനെയാണ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കപ്പിൽ വെള്ളം ചൂടാക്കിയാൽ ആ വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് കുറച്ച് ഇൻക്രീസ് ആകും, അത് കുറച്ച് കൂടും. ഇതിനെ തെർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നു. ഇങ്ങനെ വെള്ളം കൂടുകയും, അതായത് വരുന്ന വെള്ളം കടലിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ വോളിയം കൂടുകയും ചെയ്യുമ്പോൾ ഈ സീ ലെവൽ റൈസ് ചെയ്യും. അതായത് സീ ലെവൽ റൈസിങ് എന്ന് പറയുന്നു, വെള്ളത്തിൻ്റെ കടലിലെ വെള്ളം ഉയരും. സ്വാഭാവികമായും ഈ കടലിലെ വെള്ളം ഉയരുമ്പോൾ ഈ അടുത്തുള്ള പ്രദേശത്തെ ചെറിയ ചെറിയ ദ്വീപുകളും അതേപോലെ ചിലപ്പോൾ മേ ബി ഒരു ചില രാജ്യങ്ങൾ വരെ ഈ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 10-20 വർഷത്തിനുള്ളിൽ ഒരുപാട് രാജ്യങ്ങളെല്ലാം ഒരുപാട് ദ്വീപുകളെല്ലാം കാണാതായി പോകും എന്നൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കടലിലെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഒരുപാട് നീരാവി ഉണ്ടാകും. ഒരുപാട് നീരാവി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മഴ ഒരുപാടുണ്ടാകും. അതായത് ഈ വായുമണ്ഡലം ചൂട് പിടിക്കുമ്പോഴാണല്ലോ മഴ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മഴ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഈ മഴക്കാലമാകുന്ന സമയത്ത് ഒരുപാട് മഴ, ഒരുപാട് നീരാവി മുകളിലേക്ക് പോയിട്ട് ഒരുപാട് മേഘങ്ങളായിട്ട് സ്ഥിതി ചെയ്തിട്ട് ഈ കാറ്റടിച്ചിട്ട് മഴ പെയ്യുന്നു. അതായത് ഒരുപാട് മഴക്കാലമാകുമ്പോൾ ഒരുപാട് മഴ, ഒരുപാട് സെൻറ്റിമീറ്റർ കൂടുതലാണ് മഴ. ഇപ്രാവശ്യം കിട്ടിയ മഴ ഒരുപാട് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് കാരണം ഇതാണ്. അതായത് ഒരുപാട് മഴ പെയ്യും, ഈ വേനൽക്കാലമാകുമ്പോൾ വരൾച്ച എന്ന് പറയുന്നത് ഒരുപാട് കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് സ്വാഭാവികമായും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതും ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഈ ഒരു പ്രതിഭാസം കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 20 വർഷത്തിനുള്ളിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ അതായത് സർവസ് ടെമ്പറേച്ചർ 1.5 ഡിഗ്രി കൂടി കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ചൂടാണ്. അപ്പോൾ ഈ 1.5 ഡിഗ്രി കൂടി ഈ അടുത്ത 20 വർഷത്തിനുള്ളിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചൂട് ആവും. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായി പല മീറ്റിങ്ങുകളും പല ചർച്ചകളും എല്ലാം എല്ലാ രാജ്യങ്ങളും കൂടി നടത്തി. അങ്ങനെ ഒന്ന് ആണ് ഈ പാരീസ് എഗ്രിമെൻറ്റ്, പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റ് COP എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഓരോ രാജ്യങ്ങളും പുറത്തു വിടുന്ന കാർബൺ്റെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ എന്ന് പറയുന്നത്, കാർബണിനെ പുറത്തു വിടുന്നതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ 1.5 നിന്ന് കൂടാതെ, അതായത് പറയുന്നത് എന്ന് വെച്ചാൽ 2100 ആകുമ്പോഴേക്കും ഈ ഒരു അവറേജ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രി കൂടി ഏറെ കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാട് അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഇവിടെ നിലവിൽ വരും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും എല്ലാ വികസന രാജ്യങ്ങളും എല്ലാവരും കൂടിയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതായത് കാർബൺ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 5-ാമത് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു 5 പോയിന്റുകൾ കൊണ്ടുവന്നത്. ഈ 5 പോയിന്റുകൾ അല്ലെങ്കിൽ 5 സിസ്റ്റം അല്ലെങ്കിൽ 5 പോയിന്റ് പറഞ്ഞപ്പോൾ ഈ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യ ഒരുപാട് അഭിനന്ദിക്കുകയുണ്ടായി. അപ്പോൾ ഈ 5 സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ കാർബൺ്റെ എമിഷൻ, അതായത് എത്രത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു അതിനെയാണ് കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. അത് 2030 കാലഘട്ടം ആകുമ്പോഴേക്കും ഇന്ത്യ പുറത്തു വിടുന്ന കാർബൺ എമിഷൻ്റെ അളവ് എന്ന് പറയുന്നത് ഇത് 4 ബില്യൺ ടൺ ആണ് എന്നാണ് പറയുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ പുറത്തു വിടുന്ന കാർബൺ ഓക്സൈഡിൻ്റെ എമിഷൻ എന്ന് പറയുന്നത് 4 ബില്യൺ ടൺ ആവും എന്ന് പറയുന്നു. ഈ 2030 കാലാകുമ്പോഴത്തേക്കും ഈ 4 ബില്യൺ ടൺ എന്നുള്ളത് 1 ബില്യൺ ടൺ കുറച്ച് 3 ബില്യൺ ടൺ ആക്കുക എന്നുള്ളതാണ് 1-ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞത്. അടുത്ത പോയിൻ്റായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, 2030 ആകുമ്പോഴേക്കും ഇന്ത്യ യൂസ് ചെയ്യുന്ന 500 GW എനർജി എന്ന് പറയുന്നത് നോൺ ഫോസിൽ ഫ്യുവലിൽ നിന്നായിരിക്കും. അതായത് ഇന്ത്യ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോസിൽ ഫ്യുവൽ
എനർജിയാണ്. അതിൽ നിന്ന് മാറ്റി നോൺ ഫോസിൽ ഫ്യൂവലിൽ നിന്നാക്കും ഈ 500 GW എനർജി 2030 കാലഘട്ടം ആകുമ്പോഴേക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന ടോട്ടൽ എനർജിയുടെ 50% റിന്യൂവബിൾ എനർജി ആക്കും, അതായത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പോലെ റിന്യൂവബിൾ എനർജിയാക്കി മാറ്റും എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത്, അതായത് ഇന്ത്യ പുറത്തുവിടുന്ന കാർബൺ ഇൻറ്റൻസിറ്റിയുടെ അളവ് എന്ന് പറയുന്നത് 40% കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് 2030 ആകുമ്പോഴേക്കും ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അതായത് കാർബൺ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അതായത് എത്രത്തോളം 1% GDP ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുന്നു അല്ലെങ്കിൽ എമിഷൻ ചെയ്യുന്നു, ഇതിനെയാണ് കാർബൺ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഈ കാർബൺ ഇൻറ്റൻസിറ്റി 40% കുറയ്ക്കാൻ 2030 കഴിയും എന്നാണ്, അല്ലെങ്കിൽ കുറയ്ക്കുമെന്നാണ് ഈ ഒരു പോയിൻ്റ് പറഞ്ഞത്. അവസാനത്തെ പോയിൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞത് 2070 കാലഘട്ടം ആകുമ്പോഴേക്കും ഇന്ത്യ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കും, അതായത് നെറ്റ് സീറോ എമിഷൻ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ വരും എന്നാണ് പറഞ്ഞത്. അതായത് നെറ്റ് സീറോ എമിഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു എന്നല്ല, അതായത് പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിനെ അതേപോലെ അബ്സോർവ് ചെയ്യാൻ വലിച്ചെയ്യാൻ എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതായത് അറ്റ് ദ ടൈം ഓഫ് 2070 ടൈം ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ളൊരു സിസ്റ്റം കൊണ്ടുവരും എന്നാണ് ഈ ഒരു പഞ്ചാമൃത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ പെട്രോളിന് വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്ന ആളുകൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അതായത് നമ്മൾ പെട്രോളിന് വില കൂടി എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലുള്ള, അതായത് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കാരണത്താൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഫോസിൽ ഫ്യൂവൽ എന്നുള്ളത് ഒരുപാട് കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൂടി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ചെയ്യുക, ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണാം. അതായത് നമ്മൾ ഇപ്പോൾ പെട്രോളിൻ്റെ വില എന്ന് പറയുന്ന ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. അത് ഏകദേശം 130 സ്റ്റാൻഡേർഡ് റേറ്റ് വരെ പെട്രോളിൻ്റെ വില ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, അതായത് ഒരുപാട് പെട്രോൾ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന കമ്പനികൾ അത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറി തുടങ്ങി. ഇത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറി തുടങ്ങിയതിൻ്റെ ഒരു കാരണമുണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളും ഇതുപോലെ പെട്ടെന്ന് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഈ എനർജി കറണ്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെയാണ്. അത് ഈ സോളാർ സിസ്റ്റത്തിലേക്ക്, അതായത് സൂര്യൻ്റെ എനർജിയെ പ്രയോഗപ്പെടുത്താൻ ഒരുമായി ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരുപാട് എനർജി സോഴ്സ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്, അതായത് സൂര്യൻ എന്ന് പറയുന്ന എനർജി ഉണ്ട്, ഇതിനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതായത് നമ്മുടെ അടുത്തുള്ള ഒരു സിസ്റ്റത്തിലേക്ക്, ലോകം മൊത്തം ഒരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട്, അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മുടെ ലൈഫ് ചേഞ്ചിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനോട് കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പെട്രോളിന് വില കൂടി എന്ന് പറഞ്ഞ് സമരം നടത്തിയതുകൊണ്ട് ഒരു ഉപകാരമില്ല, അത് നമുക്ക് ദോഷമല്ലാതെ ഗുണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് എല്ലാം പുറത്തുവിട്ട് ഈ അന്തരീക്ഷങ്ങളെല്ലാം മലിനപ്പെടുത്തി നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആഗോളതാപനം കൂടി നമ്മളെ മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു രീതി അവസ്ഥയിലാക്കി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഈ പുകമഞ്ഞ് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷ മലിനീകരണത്തിന് ഉള്ള ഒരുപാട് കാരണങ്ങൾ, അതുപോലത്തെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വന്നതിന് ശേഷം നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉപയോഗിച്ച് നടക്കേണ്ട ഒരു കാലം അധികം ദൂരത്തല്ല എന്നാണ് പറയുന്നത്. അതായത് വൈകാതെ തന്നെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഇതും മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ചിന്താഗതി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മനുഷ്യൻ്റെ ചിന്താഗതി ആ ഒരു രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വല്ലാതെ കുഴപ്പമില്ലാതെ ഈ ഭൂമിയിൽ ഒരുപാട് കാലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ജീവിക്കാൻ നമ്മുടെ അടുത്ത വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കഴിയും. അല്ല എന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മുടെ ലോകം കടക്കുമ്പോൾ അതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ കൊറോണ കാലത്ത് എങ്ങനെയാണ് ലോക്ക്ഡൗൺ അനുഭവിച്ചത്, അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെല്ലാവരും പോകേണ്ടി വരും.